പശ്ചിമഘട്ട സംരക്ഷണത്തിനുള്ള കരട് വിജ്ഞാപനത്തിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും അതേസമയം നീട്ടണമെന്ന് കെ സി ബിസി സർക്കാരിനോട് ആവശ്യപ്പെട്ടു കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പശ്ചിമഘട്ട സംരക്ഷണത്തിനു വേണ്ടിയുള്ള കരട് വിജ്ഞാപനം ഇറക്കിയത് രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ ഇറക്കിയ കരട് വിജ്ഞാപനം അന്തിമമാക്കാതെ കാലാവധി നീട്ടി നൽകുകയായിരുന്നു എന്നാൽ ഇനിയും കരടിന്റെ കാലാവധി പരിസ്ഥിതി മന്ത്രാലയം നീട്ടിയേക്കില്ല ഡിസംബർ മുപ്പത്തിയൊന്നിനകം അന്തിമ വിജ്ഞാപനം ഇറക്കണമെന്ന ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവാണ് കാലാവധി ഇനിയും നീട്ടുന്നതിന് തടസ്സം അന്തിമ വിജ്ഞാപനത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള കക്ഷികളുമായി മന്ത്രാലയം ഈ മാസം ചർച്ച നടത്തിയിരുന്നു നിലവിലുള്ള വിജ്ഞാപനത്തിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഒഴിവാക്കണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ കൂടുതൽ പ്രദേശങ്ങൾ ഇ എസ് ഐയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് പകരം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട പ്രദേശം ഇ എസ് എയിൽ നോൺകോർ മേഖലയായി നിലനിർത്താം നോൺകോർ മേഖലയിൽ ഇ എസ് എയിലെ നിയന്ത്രണങ്ങൾ ബാധകമാക്കില്ല അങ്ങനെയെങ്കിൽ നോൺകോർ മേഖലയിലെ നിയന്ത്രണങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്രം ഔദ്യോഗികമായി നിലപാട് അറിയിച്ചിട്ടില്ല കരട് വിജ്ഞാപനത്തിന്റെ കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് കെ സി ബി സി അധ്യക്ഷൻ കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി യാദവിന് കത്തെഴുതി ഇ എസ് എ നിർണയിച്ചതിൽ അപാകതയുണ്ട് ഇത് ഭാവിയിൽ കർഷകർക്ക് ദോഷകരമായി മാറുമെന്നും കത്തിൽ വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ഡൽഹി